മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം കണ്ടിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഒരേ സമയം നാല് നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണ് എന്നാണ് ഫലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നത് എന്നാൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആണെന്നാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റിട്ട് ഫലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇരുപത്തി ആറ് കുട്ടികളും ഉൾപ്പെടുമെന്നാണ് യു എൻ വിശദീകരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണം പത്ത് മാസം പിന്നിടുമ്പോൾ ഗാസയിൽ പലസ്തീനികളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണത്തിൽ ഇതുവരെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത് ജനസംഖ്യയുടെ ഒന്നേ ം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് അടുത്തയാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ ഇതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കും നീക്കം വീണ്ടും സജീവമായത് ഗസ ഗസായുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കം ാണ് തുടരുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഇസ്രായേൽ ഒരു തരത്തിൽ പോലും വിട്ടുകൊടുക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ അടക്കമുള്ളവർ ഒരു വശത്ത് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഹോദിയും മറുവശത്ത് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു മറുപടിയായി തന്നെയാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചിരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു വർഷത്തോട് ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിൽ നൂറോളം ആളുകളുടെ മരണം അതും കുട്ടികളുടെ മാത്രം മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഒക്കെ തന്നെ ഉണ്ട് നൂറോല്ലാം ഇരട്ടി സംഖ്യ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇസ്രായേൽ കട്ടയ്ക്ക് തന്നെയാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ അത് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് തന്നെയാണ് വ്യക്തമാകുന്നത്